നെക്സ്റ്റ് തിയറം 4.30. ലെറ്റ് എഫ് ബി മോണോടോണിക് ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി ദൻ ദി സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബി അറ്റ് വിച്ച് എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ഈസ് അറ്റ് മോസ്റ്റ് കൗണ്ടബിൾ. അതായത് എഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു മോണോടോണിക് ഫംഗ്ഷൻ, ദെൻ എഫ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലെ പോയിൻറ്റ്സുകളുടെ കളക്ഷൻ അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ എന്നാണ് നമുക്ക് ഈ തിയറത്തിൽ വെരിഫൈ ചെയ്യുവാനുള്ളത്. അതായത് ആ കളക്ഷൻ ഒന്നുകിൽ ഫൈനൈറ്റ് ആയിരിക്കും അതല്ലെങ്കിൽ കൗണ്ടബിൾ ആയിരിക്കും. ഇതാണ് നമുക്ക് തിയറം 4.30 വെരിഫൈ ചെയ്യുവാനുള്ളത്. എഫ് ഒരു മോണോടോണിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഒന്നുകിൽ എഫ് മോണോടോണിക്കലി ഇൻക്രീസിങ് ആയിരിക്കും അതല്ലെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കും. ഇവിടെ നമ്മൾ എഫ് മോണോടോണിക്കലി ഇൻക്രീസിങ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. എഫ് മോണോടോണിക്കലി ഡിക്രീസിങ് ആണെങ്കിലും സിമിലർ ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്ത് ഈ തിയറം പ്രൂവ് ചെയ്യാവുന്നതാണ്. സോ വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി അസ്യൂം ദാറ്റ് എഫ് ഈസ് മോണോടോണിക്കലി ഇൻക്രീസിങ്. നമുക്കിവിടെ പ്രൂവ് ചെയ്യുവാനുള്ളത് ഫംഗ്ഷൻ എഫ് കണ്ടിന്യൂസ് അല്ലാത്ത അതിൻ്റെ ഡൊമൈനിലെ പോയിൻറ്റ്സുകളുടെ കളക്ഷൻ അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ എന്നാണ്. അതായത് ആ കളക്ഷൻ ഒന്നുകിൽ കൗണ്ടബിൾ ആയിരിക്കണം അതല്ലെങ്കിൽ ഫൈനൈറ്റ് ആയിരിക്കണം. ഇതാണ് നമുക്കിവിടെ വെരിഫൈ ചെയ്യുവാനുള്ളത്. ആ സെറ്റിനെ ഇ എന്ന് ഡിനോട്ട് ചെയ്യുക. അതായത് ഫംഗ്ഷൻ എഫ് കണ്ടിന്യൂസ് അല്ലാത്ത അതിൻ്റെ ഡൊമൈനിലെ പോയിൻറ്റ്സുകളുടെ കളക്ഷനെ ഇ എന്ന് ഡിനോട്ട് ചെയ്യുക. നമ്മൾ ആർബിട്രറി ആയിട്ട് ഇയിൽ നിന്നും ഒരു എലമെൻറ്റ് എക്സ് ചൂസ് ചെയ്യുന്നു. എഫ് മോണോടോണിക്കലി ഇൻക്രീസിങ് ആയതുകൊണ്ട് തിയറം 4.29 അപ്ലൈ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എഫിൻ്റെ നമ്മൾ ചൂസ് ചെയ്ത പോയിൻ്റ് എക്സിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യും. അവ ഈ രണ്ട് ഇൻഇക്വാലിറ്റീസും സാറ്റിസ്ഫൈ ചെയ്യും. എഫ് ഓഫ് എക്സ് മൈനസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ്, അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് മൈനസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ്. ദെൻ എഫ് ഓഫ് എക്സ് മൈനസും എഫ് ഓഫ് എക്സ് പ്ലസും ഈക്വൽ ആണെങ്കിൽ ഇക്വേഷൻ എയിൽ നിന്നും ഓട്ടോമാറ്റിക്കലി അവ എഫ് ഓഫ് എക്സിനോട് ഈക്വൽ ആയിരിക്കും. സോ എഫ് ഓഫ് എക്സ് മൈനസും എഫ് ഓഫ് എക്സ് പ്ലസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവ ഈക്വലാണ്. അവയുടെ കോമൺ വാല്യൂ എഫ് ഓഫ് എക്സിനോട് ഈക്വലാണ്. സോ ഫംഗ്ഷൻ എഫ് പോയിൻ്റ് എക്സിൽ കണ്ടിന്യൂസ് ആണ്. അതൊരു കോൺട്രഡിക്ഷൻ ആണ്. സോ എഫ് ഓഫ് എക്സ് മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഇത് പോസിബിൾ അല്ല. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് മൈനസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ആയിരിക്കും. ഓൾറെഡി എഫ് ഓഫ് എക്സ് മൈനസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ആണ്. സോ എഫ് ഓഫ് എക്സ് മൈനസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് മൈനസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് പ്ലസ് ആയിരിക്കും. ദെൻ ഡെൻസിറ്റി തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ആ തിയറത്തിൽ പറയുന്നത് ഇതാണ്. ഏത് രണ്ട് ഡിസ്റ്റിങ്ക്ട് റിയൽ നമ്പേഴ്സ് ചൂസ് ചെയ്താലും അവയുടെ ഇടയിൽ അറ്റ്ലീസ്റ്റ് വൺ റാഷണൽ നമ്പറെങ്കിലും ഉണ്ടായിരിക്കും. അതായത് എക്സ് ലെസ് ദാൻ വൈ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ രണ്ട് റിയൽ നമ്പേഴ്സ് എക്സും വൈയും ചൂസ് ചെയ്താൽ എക്സിൻ്റെയും വൈയുടെയും ഇടയിൽ അറ്റ്ലീസ്റ്റ് വൺ റാഷണൽ നമ്പറെങ്കിലും ഉണ്ടായിരിക്കും. അതായത് ദെയർ എക്സിസ്റ്റ് എ റാഷണൽ നമ്പർ ആർ സച്ച് ദാറ്റ് എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ആർ സ്ട്രിക്ട്ലി ലെസ് ദാൻ വൈ. ഇതാണ് ഡെൻസിറ്റി തിയറത്തിൽ പറയുന്നത്. ഇവിടെ എഫ് ഓഫ് എക്സ് മൈനസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് പ്ലസ്. ഡെൻസിറ്റി തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ദെയർ എക്സിസ്റ്റ് എ റാഷണൽ നമ്പർ ആർ ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് മൈനസ് ലെസ് ദാൻ ആർ ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് പ്ലസ്. സെറ്റിയിലെ ഏതൊരു പോയിൻ്റ് എക്സ് ചൂസ് ചെയ്താലും ഇതുപോലെ ഒരു റാഷണൽ നമ്പർ ആർ ഓഫ് എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഡിഫൈൻ എ മാപ്പ് ജി ഫ്രം ഇ ടു ക്യു സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ആർ ഓഫ് എക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു സെറ്റിയിലെ ഏതൊരു പോയിൻ്റ് എക്സ് ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് മൈനസ് ലെസ് ദാൻ ആർ ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് പ്ലസ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഒരു റാഷണൽ നമ്പർ ആർ ഓഫ് എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ സെറ്റിയിലെ പോയിൻസുകളുടെ ഇമേജസ് ആയിട്ട് കറസ്പോണ്ടിങ് റാഷണൽ നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുക. അതാണ് ജി എന്നുള്ള മാപ്പ്. ദെൻ ഈ മാപ്പ് 1-1 മാപ്പിംഗ് എന്നാണ് നമ്മൾ ഇനി പ്രൂവ് ചെയ്യുവാൻ പോകുന്നത്. അതിനുവേണ്ടി എക്സ് വൺ നോട്ട് ഈക്വൽ ടു എക്സ് ടു ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ സെറ്റ് എയിൽ നിന്നും രണ്ട് പോയിൻറ്സുകൾ എക്സ് വൺ എക്സ് ടു ചൂസ് ചെയ്യുക. ദെൻ ജി ഓഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു ജി ഓഫ് എക്സ് ടു ഇതാണ് നമ്മൾ വെരിഫൈ ചെയ്യുവാൻ പോകുന്നത്. എക്സ് വൺ നോട്ട് ഈക്വൽ ടു എക്സ് ടു ആയതുകൊണ്ട് ഒന്നുകിൽ എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു ആയിരിക്കും അതല്ലെങ്കിൽ എക്സ് ടു ലെസ് ദാൻ എക്സ് വൺ ആയിരിക്കും. വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി അസ്യൂം ദാറ്റ് എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു. ദെൻ എക്സ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു റാഷണൽ നമ്പർ ആർ ഓഫ് എക്സ് വൺ ഉണ്ടായിരിക്കും. എക്സ് ടുവിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു റാഷണൽ നമ്പർ ആർ ഓഫ് എക്സ് ടു ഉണ്ടായിരിക്കും. ആ രണ്ട് റാഷണൽ നമ്പേഴ്സും ഈ ഇനീക്വാലിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യും. എഫ് ഓഫ് എക്സ് വൺ മൈനസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ആർ ഓഫ് എക്സ് വൺ സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് വൺ പ്ലസ്. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് ടു മൈനസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ആർ ഓഫ് എക്സ് ടു സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ടു പ്ലസ്. നമ്മൾ പ്രീവിയസ് തിയറത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് ആയിരിക്കും. ഇവിടെ എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് വൺ പ്ലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു മൈനസ് ആയിരിക്കും.
ഈ മൂന്ന് ഇനീക്വാലിറ്റീസും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും എഫ് ഓഫ് എക്സ് വൺ മൈനസ് ലെസ് ദാൻ ആർ ഓഫ് എക്സ് വൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് വൺ പ്ലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു മൈനസ് ലെസ് ദാൻ ആർ ഓഫ് എക്സ് ടു ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ടു പ്ലസ് അതിൽ നിന്നും ആർ ഓഫ് എക്സ് വൺ സ്ട്രിക്ട്ലി ലെസ് ദാൻ ആർ ഓഫ് എക്സ് ടു സോ ആർ ഓഫ് എക്സ് വണ്ണും ആർ ഓഫ് എക്സ് ടുവും ഈക്വൽ അല്ല. സോ ജിയുടെ ഡൊമൈനിലെ രണ്ട് ഡിസ്റ്റിങ് പോയിൻറ്റ്സുകൾ ചൂസ് ചെയ്തപ്പോൾ അവയുടെ ഇമേജസ് ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യുവാൻ സാധിച്ചു. ഇവിടെ എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു എന്നുള്ളതിന് പകരം എക്സ് ടു ലെസ് ദാൻ എക്സ് വൺ എന്ന് ചൂസ് ചെയ്താലും ഇതുപോലെ ജി വൺ വൺ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യുവാൻ സാധിക്കും. ജി എയിൽ നിന്നും ക്യൂവിലേക്കുള്ള ഒരു മാപ്പിംഗ് ആയതുകൊണ്ട് ജി ഓഫ് ഇ ക്യൂവിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അതായത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ജി വൺ വൺ ആയതുകൊണ്ട് സെറ്റ് ഇയുടെ കാർഡിനാലിറ്റിയും ജി ഓഫ് ഇയുടെ കാർഡിനാലിറ്റിയും സെയിം തന്നെയായിരിക്കും. ജി ഓഫ് ഇ ക്യൂവിൻ്റെ ഒരു സബ്സെറ്റാണ്. ക്യൂ കൗണ്ടബിൾ ആണ്, അതായത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണ്. സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആയതുകൊണ്ട് ആ സെറ്റിൻ്റെ ഏതൊരു സബ്സെറ്റ് ചൂസ് ചെയ്താലും ഒന്നുകിൽ ആ സെറ്റ് ഫൈനൈറ്റ് ആയിരിക്കും അതല്ലെങ്കിൽ കൗണ്ടബിൾ ആയിരിക്കും. സോ ജി ഓഫ് ഇ ഒന്നുകിൽ ഫൈനൈറ്റ് ആയിരിക്കും അതല്ലെങ്കിൽ കൗണ്ടബിൾ ആയിരിക്കും. അതായത് ജി ഓഫ് ഇ അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ ആയിരിക്കും. ജി ഓഫ് ഇയുടെയും ഇയുടെയും കാർഡിനാലിറ്റി സെയിം ആയതുകൊണ്ട് ഇ ഈസ് അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ. അതായത് ഫംഗ്ഷൻ എഫ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വിധത്തിലുള്ള ഓപ്പൺ ഇൻട്രോൽ എ ബിയിലെ പോയിൻറ്സുകളുടെ കളക്ഷൻ ഒരു കൗണ്ടബിൾ സെറ്റ് ആയിരിക്കും. ഇതാണ് നമുക്ക് ഈ തിയറത്തിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്.